ചെറുതായിട്ട് പോലീസുകാരല്ലേ, ഒരു മയ ഉണ്ടായില്ല. കുറച്ചു ദിവസം പരേലിരിക്കാൻ വന്നപ്പോ തന്നെ വലിയ പ്രയാസായില്ലേ? എത്ര വെച്ചിട്ടാടാ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുക? ജീവിതകാലം മുഴുവനും ക്വാറന്റൈനിൽ കഴിയുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവരെ പറ്റി നിങ്ങൾക്ക് അറിയോ? ഞങ്ങൾ തന്നെ, ഞാനും എന്നെ പോലുള്ള ലക്ഷക്കണക്കിന് കുട്ടികളും മുതിർന്നവരും. നിങ്ങൾക്കറിയോ വീടിന്റെ നാല് ചുമന്റെ ഉള്ളിൽ കഴിച്ചു കൂട്ടുന്ന ഞങ്ങളുടെ മാനസികാവസ്ഥ? ഞങ്ങൾക്കൊന്നും സ്വപ്നങ്ങളില്ലെന്നാണോ നിങ്ങളൊക്കെ വിചാരം? ഞങ്ങൾക്കേ അരമണിക്കൂറിലേറെ ഇരിക്കാൻ കഴിയില്ല, ബാക്ക് പെയിൻ വരും, സഹിക്കാൻ കഴിയാത്ത വേദനയാണ് അത്. ഒന്ന് കിടക്കണേല് ആരേലും വരണം. വീട്ടിലുള്ളവരും മറ്റു വല്ല പണിയിലുവാണേല് അവര് വരണവരെ സഹിക്കണം. ഒന്ന് കിടന്നാ വലിയ ആശ്വാസ. കൊറേ ഇങ്ങനെ കിടക്കുമ്പോ ഒന്നിരിക്കണം തോന്നും. അതിനു ആള് വരണ്ടേ? മോന്റെ ചികിത്സ ഫിസിയോതെറാപ്പിയാണ് ചെയ്യാറുള്ളത്. തെറാപ്പി ചെയ്യുമ്പോള് വേദന ആലോചിക്കുമ്പോ പോണ്ടാന്നൊക്കെ തോന്നും. എന്നാലും വലിയ ആവേശത്തിലാ പോവാ. അങ്ങനെങ്കിലൊന്ന് പുറത്തിറങ്ങാലോ. അപ്പോ മോന്റെ സ്കൂളും പഠനവും കാര്യങ്ങളൊക്കെ? എപ്പോഴൊന്നും പോവാൻ കഴിയൂല. പറ്റുന്ന സമയത്ത് ഇപ്പൊ കൊണ്ടാക്കും. ടോയ്ലറ്റ് പോണേല് ഇപ്പൊ തന്നെ വേണം. സ്കൂൾ വിടുന്നവരെ ഇപ്പൊ വരാന്തിൽ കാത്തിരിക്കും. ഇന്ന് ഒന്നാം ക്ലാസ് ചേർത്തിയപ്പം പണി മാനിയും കൂടി ഒന്നിലും ചേർത്തിയതാണ്. ഓൾക്ക് വല്ല അസുഖോ അസൗകര്യോ ഉണ്ടെങ്കിൽ ഇതാ കണ്ടില്ലേ, ഈ വീൽ ചെയറാണ് എന്റെ ലോകം. എന്താ ഒറ്റക്ക് പണി? ഇതൊക്കെ ഞമ്മളെ ജീവിതം സന്തോഷകരാണല്ലേ. ഞമ്മള് എന്നെ വിചാരിക്കണം. എത്തിപ്പെടുന്ന സാഹചര്യത്തിൽ പൊരുത്തപ്പെടാൻ പഠിക്കി. ഈ ചെടികളും പൂക്കളും വള്ളിക്കുടിലും ഒക്കെ കണ്ടില്ലേ, എന്ത് സന്തോഷന്നറിയോ? ഇവിടെ ഇരിക്കുമ്പോ ഇവിടെയുള്ള ഓരോ ചെടികളും എത്ര പ്രതീക്ഷയിലാണ് വളരുന്നത്. പൂത്തിട്ടും കായ്ച്ചിട്ടും അതെന്റെ കർമ്മമാണ് പൂർത്തിയാക്കണത്. നമ്മളെ കർമ്മം പൂർത്തിയാക്കലേ നമ്മളെ ഓരോരുത്തരെയും ബാധ്യത തന്നെയാണ്. നിങ്ങൾ ചുരുങ്ങിയ പക്ഷം ആ വെയിലത്ത് ഡ്യൂട്ടി ചെയ്യണ പോലീസുകാരെ കുറിച്ചോ സ്വന്തം മക്കളെ കൈകൊണ്ടൊന്ന് തൊടാനോ തലോടാനോ കഴിയാതെ ഗേറ്റിന്റെ അടുത്തുനിന്ന് കൈവീശിക്കൊണ്ട് കണ്ണീരോടെ പോണ ആരോഗ്യപ്രവർത്തകരെ കുറിച്ചോ ഒന്ന് ആലോചിച്ചാ മതി, അപ്പ തീരും ചുറ്റി നടക്കാനുള്ള ഈ പൂതിയൊക്കെ. ഇക്കാക്കന്മാരെ ഓരൊക്കെ വെയിലുള്ളതേ നമുക്കും വേണ്ടിയിട്ടാണ്. ഇക്കാക്കന്മാരെ ആ ചെടി കണ്ടോ? അത് മുറിവൂട്ടിച്ചെടിയാണ്. അതിന്റെ ഇല എടുത്ത് നന്നായി മുറിവിൽ വെച്ചോ, മുറിവ് പെട്ടെന്ന് തുടങ്ങും. നമ്മളെല്ലാരും ഓരോ മുറിവൂട്ടിച്ചെടി ആവണം. ഈ ലോകത്തിന്റെ മുറിവുണക്കാൻ പറ്റുന്ന ഒരു മുറിവൂട്ടിച്ചെടി.